കെയ്ൻ വില്യംസൺ മടങ്ങി വന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 15 റൺസ് വിജയം. ബൗളർമാർ ആദ്യമായി താളം കണ്ടെത്തിയതാണ് 162 റൺസ് ഡിഫൻസ് ചെയ്യാൻ SRHനെ സഹായിച്ചത്. ടോസ് നേടിയ ശ്രേയസ് അയ്യർ ബൗളിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ കെയ്ൻ വില്യംസൺ SRHന്റെ പ്ലേയിംഗ് ഇലവനിലേക്ക് മുഹമ്മദ് നബിക്ക് പകരം എത്തി. സഹായ്ക്ക് പകരം അബ്ദുൾ സമദും. പരിക്കുമാറി ഇഷാന്ത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിന്റെ അന്തിമ ഇലവനിൽ ഇടം പിടിച്ചു. കോഷ്യസ് സ്റ്റാർട്ടായിരുന്നു SRHന്റെ ഓപ്പണേഴ്സിൻ്റെത്. പവർ പ്ലേയിൽ ആകെ വന്നത് 3 ബൗണ്ടറികൾ മാത്രം. വാർണറും ബേസ്റ്റോയും വിക്കറ്റിൻ്റെ ഇടയിലുള്ള ഓട്ടത്തിൽ മികവ് കാട്ടി. മിശ്രയുടെ പന്തിൽ വാർണർ 45 റൺസുമായി മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 77 റൺസ്. കെയ്ൻ വില്യംസനെ പ്രതീക്ഷിച്ചെങ്കിലും വന്നത് മനീഷ് പാണ്ഡെ തന്നെ. എന്നാൽ സ്പിന്നിന് മുന്നിൽ പാണ്ഡെ വീണ്ടും വീണു. മിശ്രയ്ക്ക് തന്നെ വിക്കറ്റ്. ബേസ്റ്റോ മറുവശത്ത് കൃത്യമായി ബൗണ്ടറികൾ കണ്ടെത്തി. പാണ്ഡെയ്ക്ക് പകരമെത്തിയ വില്യംസൺ നന്നായി തുടങ്ങി. 44 പന്തിൽ ബേസ്റ്റോയുടെ അർദ്ധ സെഞ്ചുറി. പിന്നാലെ തന്നെ റബാഡിയുടെ പന്തിൽ മടങ്ങി. വില്യംസണും ആദ്യമായി അവസരം കിട്ടിയ സമദിൻ്റെയും ബൗണ്ടറികൾ SRHനെ 162-4 എന്ന പൊരുതാവുന്ന ടോട്ടലിലേക്ക് എത്തിച്ചു. ചേസിംഗിൽ ആദ്യ ഓവറിൽ തന്നെ പൃഥ്വിഷോയെ പുറത്താക്കി ഭുവിയുടെ ആദ്യ പ്രഹരം. അയ്യരും ധവാനും ചേർന്ന് പരിക്കുകളില്ലാതെ പവർ പ്ലേ താണ്ടി 34 റൺസ്. എന്നാൽ റാഷിദ് ഖാൻ പഴയ റാഷിദ് ഖാനായത് ഈ കളിയിലായിരുന്നു. ശ്രേയസ് അയ്യരെ വീഴ്ത്തി ആദ്യ വിക്കറ്റ്. മധ്യ ഓവറുകളിൽ ബൗണ്ടറികൾ വരാഞ്ഞതോടെ റിക്വയർഡ് റൺറേറ്റും ഉയർന്നു. പതുക്കെ റൺസ് ഉയർത്തിയ ധവാനെ മടക്കി റാഷിദിൻ്റെ 2 വിക്കറ്റ്. ഋഷഭ് പന്തിൻ്റെയും ഹെറ്റ്മയറുടെയും വെടിക്കെട്ടിൽ ഡൽഹി ക്യാപിറ്റൽസിന് വീണ്ടും പ്രതീക്ഷകൾ വന്നു. അതൊക്കെ തല്ലിക്കെടുത്തി ഭുവിയുടെ പന്തിൽ ഹെറ്റ്മയർ പുറത്ത്. തൻ്റെ അവസാന ഓവറിൽ പന്തിനെ കൂടി പുറത്താക്കി. 4 ഓവറിൽ 14 റൺസിന് 3 വിക്കറ്റ് എന്ന ഫിഗറിൽ റാഷിദ് ഖാൻ തൻ്റെ ക്വാട്ട തീർത്തു. യോർക്കറുകൾ നന്നായി എക്സിക്യൂട്ട് ചെയ്ത നടരാജൻ്റെ 18 ഓവറിലെ അവസാന പന്തിൽ സ്റ്റോൻസ് കൂടി വീണതോടെ ഡൽഹി ക്യാപിറ്റൽസ് തോൽവി ഉറപ്പാക്കി. 28 റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്ന അവസാന ഓവറിൽ വന്നത് 12 റൺസ് മാത്രം. സൺറൈസേഴ്സ് ഹൈദരാബാദിന് സീസണിലെ ആദ്യ വിജയവും.